പ്രവാസി പോരാട്ടത്തിന് ലഭിച്ച അവാർഡ് തുക സംഘാടകർക്ക് തിരികെ നൽകി മുൻ MLA MP വിൻസെന്റ്. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് വിമാന യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ കണക്കിലെടുത്താണ് അവാർഡ് സമ്മാനിച്ചത്. പ്രവാസികളുടെ യാത്രാ സഹായത്തിനായി അവാർഡ് തുക ഉപയോഗിക്കാൻ MP വിൻസെന്റ് അഭ്യർത്ഥിച്ചു. ഇൻകാസ് OACC തൃശൂർ ജില്ലാ ഗ്ലോബൽ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഒല്ലൂർ മുൻ MLA-യും തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ അധ്യക്ഷനുമായ MP വിൻസെന്റിനെ അവാർഡ് നൽകി ആദരിച്ചത്. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് വിമാനയാത്രാ വിലക്ക് ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെ പ്രതിഷേധ സമരങ്ങൾ ഉൾപ്പെടെ നടത്തിയ ശ്രദ്ധേയമായ പോരാട്ടമാണ് MP വിൻസെന്റ് നടത്തിയത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. ഈ തുകയാണ് ദുരിതം അനുഭവിക്കുന്ന പ്രവാസികളുടെ യാത്രാ സഹായത്തിനായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ച് MP വിൻസെന്റ് സംഘാടകർക്ക് തിരികെ നൽകിയത്. 1,00,000 രൂപ എന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അത് ഉപകരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സമ്മാനത്തുക അത് വലിയ മനസ്സോടെ സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ അത് തിരിച്ചു നൽകുകയും ചെയ്തു. ദുബായ് പോലീസിലെ മുൻ ഉദ്യോഗസ്ഥൻ ജാസിം ഹസൻ ജുമ അവാർഡ് സമ്മാനിച്ചു. ഇന്ത്യയിലെ ഏറ്റവും അധികം വികസന ഫണ്ട് ചെലവഴിച്ച MLA എന്ന അംഗീകാരത്തിന് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൽ നിന്നും വിൻസെന്റ് അവാർഡ് ഏറ്റുവാങ്ങിയിരുന്നു. ഇൻകാസ് UAE കേന്ദ്ര കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് TA രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ NP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് കേന്ദ്ര സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചടങ്ങിൽ ആശംസകൾ നേർന്നു. വേൾഡ് വിഷൻ ദുബായ്.